ചേച്ചിനി, ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നോക്കു വിദ്യാഭാവകളി എന്ന് പറഞ്ഞൊരു കലാരൂപം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ ശ്രീരാമസ്വാമിയുടെ നാടുകയിൽ എനിക്ക് ഈ പ്രോഗ്രാം മുത്തശ്ശിയുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ നാളായിട്ട് മുത്തശ്ശിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടുവരാറില്ലായിരുന്നു. ഇപ്പം മുത്തശ്ശീനെ സ്റ്റേജിൽ ഇരുത്താണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം ചെയ്തു തീരണവരെ. ഞങ്ങളുടെ ഈ എളിയ കലാപരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യം നിലവിളക്ക് കൊടുത്തിയാണ് ഈ കലാരൂപം ഇന്ന് ഞങ്ങളോട് തുടങ്ങുന്നത്. ഏവരുടെയും സദസ്സിലിരിക്കുന്ന ഓരോ പ്രഗത്ഭരായ ആൾക്കാരുടെയും പൂർവാധികം പിന്തുണ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിലവിളക്ക്. നിലവിളക്ക് കൊളുത്തുന്നത് എങ്ങനെയാന്ന് ദേവി അത് സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിക്കുക. എല്ലാവരും ഗണപതി ഭഗവാൻ മരമരുളേണം, ഗണപതി ഭഗവാൻ മരമരുളേണം, വച്ച വിളക്കിനെ കൈതൊഴുന്നേ. ഗണപതി ഭഗവാൻ വരമരുളേണം, വച്ച വിളക്കിലെ കൈതൊഴുന്നേ. ലക്ഷ്മി ഭഗവതി തുണചെയ്തിടുക, ലക്ഷ്മി ഭഗവതി തുണചെയ്തിടുക, വച്ച വിളക്കിലെ ശിവസ്തുതിയാണ്. അതായത് ഞങ്ങളുടെ കുലദൈവമായ ഭഗവാൻ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചും അദ്ദേഹത്തിന് വേണ്ടി മുക്കണ്ണുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മൂന്ന് തിരികൾ കത്തിച്ച് ചിരാതിൽ തിരികൾ കത്തിച്ചാണ് ഞങ്ങൾ ഭഗവാൻ ഞങ്ങളുടെ എല്ലാമായ ഭഗവാനെ സ്മരിക്കുന്നത്. ശിവസ്തുതി. ധ്യാനം മൂലം ഗുരുർഭൂതി, മന്ത്രം മൂലം ഗുരുർവാക്യം, മോക്ഷമൂലം ഗുരു കൃപ. ധ്യാനം മൂലം ഗുരുർഭൂതി, പൂജ മൂലം ഗുരുർപദം, മന്ത്രം മൂലം ഗുരുർവാക്യം, മോക്ഷമൂലം ഗുരു കൃപ. ഓം ശ്രീ ഗുരവേ നമഃ, ഓം ശ്രീ ഗുരവേ നമഃ, ഓം
ിൽ
രഘുവരവിലോചന മൈഥിലി മനോഹരി സ്വർണ്ണ വന്നത്തെ പൂണ്ട മൈഥിലി മനോഹരി വന്നേതു നേത്രൻ മുന്നേ സത്രവും വിനീതനായി വന്നേതു നേത്രൻ മുൻപിൽ സത്രവും വിനീതനായി സ്വർണ്ണ വന്നത്തെ പൂണ്ട മൈഥിലി മനോഹരി വന്നേന്ദു നേത്രം മുൻപിൽ സത്രവം വിനീതന വന്നുടൻ നേത്രോ പല മാലയുമിട്ടിന വെൺവലിടും നേത്രോ പല മാലയുമിട്ടിന പിന്നീട് മരണാഥ മാലയുമിട്ടിന പിന്നീട് വരണാഥ മാലയുമിട്ടിന സ്വർണ്ണ വർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി വന്നേന്ദു നേത്രൻ മുൻപിൽ സത്രവം വിനീതനായി സ്വർണ്ണ വർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി വന്നേന്ദു നേത്രൻ മുൻപിൽ സത്രവം വിനീതനായി നമ്മൾ അടുത്തതായി ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് രാവണനെയാണ്. തിന്മയുടെ പ്രതീകമായ രാവണനെ, 10 തലയുള്ള രാവണനെ. കറുത്ത ദേഹദശമുഖന്റെ കരത്തി പാശമായ സീത, കറുത്ത ദേഹദശമുഖന്റെ കരത്തി പാശമായ സീത തെളിച്ചു വന്ന തേരിനെ തടഞ്ഞു നിർത്തി കോപമായി, തെളിച്ചു വന്ന തേരിനെ തടഞ്ഞു നിർത്തി കോപമായി. കറുത്ത ദേഹദശമുഖന്റെ കരത്തി പാശമായ സീത, കറുത്ത ദേഹദശമുഖന്റെ കരത്തി പാശമായ സീത ദുലിച്ചു കോപമായി തകർത്തു ചാപതേരുകൾ, ദുലിച്ചു കോപമായി ജടായു തകർത്ത ചാപതേരുകൾ. അരൻ കൊടുത്ത വാളിനാൽ അരിഞ്ഞു വീഴ്ത്തി രാവണൻ, അരൻ കൊടുത്ത വാളിനാൽ അരിഞ്ഞു വീഴ്ത്തി രാവണൻ. ചിറകരിഞ്ഞ മാത്രയിൽ നിലംപതിച്ചു തച്ചുഖം, നിലംപതിച്ചു തച്ചുഖം. ലങ്കാപുരം കാൺമതിനായി കടൽ കടന്നു
ജപം ഒക്കൂ സീതാദേവി തന്നെയും കണ്ടു ശ്രീ ഹനുമാനും സീതാദേവി തന്നെയും കണ്ടു ശ്രീ ഹനുമാനും അങ്കുലിയും നൽകി ദേവി കൈ വർണ്ണാസുരക്കയും കൊന്നു കണ്ടുടനപ്പോൾ ഇന്ദ്രജിത്തും വാശബന്ധ അവസാന ഭാഗമായ രാവരാമ യുദ്ധമാണ് നടന്നത്. അതിന് മുൻപ് ചോദ്യങ്ങളുടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പാവ എന്ന് പറയുമ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഏഴിലം പാലത്തടിയിൽ ചെത്തിയെടുത്ത പാവയാണ്. ഏകദേശം ഒരു 10-20 വർഷം പഴക്കമുള്ള പാവകളാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അത് ഈ ഇരിക്കുന്ന ഞങ്ങളുടെ അമ്മയായ പങ്കേഷ അമ്മയുടെ മരിച്ചുപോയ ഭർത്താവ് ശ്രീ ശിവരാമൻ എൻ്റെ വെല്ലിച്ചനാണ് ഇത് കൈകൊണ്ട് ചെത്തിയെടുത്ത് ഉണ്ടാക്കിയത്. അന്നത്തെ ആ പാവ ഞങ്ങൾ ഇന്നും ഇതുപോലെ കാത്തു സൂക്ഷിക്കുകയാണ്. ഏഴിലം പാലത്തടിയിൽ കൈകൊണ്ട് ചെത്തിയെടുത്ത പാവയാണ്. വരിക വിരമൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ വരിക വിരമൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ ഒന്നൊടുക്കി മുടിച്ചരക്കൻ വന്നവൻ ശ്രീരാമനും ഒന്നൊടുക്കി മുടിച്ചരക്കൻ വന്നവൻ ശ്രീരാമനും മന്നവൻ ശ്രീരാമനും മന്നവൻ ശ്രീരാമനും കൊച്ച് രാമായണ കഥ ഇവിടെ തീർന്നിരിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പുരാതനമായ തന്നെ ആദ്യം മുതലേ കൊച്ചമ്മ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ വല്യമ്മ ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ നാഗരസകം എന്ന ഒരു ഐറ്റവും പിന്നെ ചൂതുപടി എന്ന ഒരു ഐറ്റം കൂടെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. അത് ഈ രാമായണ കഥയുടെ പാട്ടല്ല, പുരാതനമായി ഞങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നാഗരസകം എന്നാൽ പനയോറിയിൽ തീർത്തെടുത്ത ഒരു നാഗത്തെ ഞങ്ങൾ കൈകൊണ്ട് തന്നെ നമുക്കത് പിടിച്ചു നിർത്ത് നേരെ വയ്ക്കാൻ പറ്റത്തില്ല. ആ നാഗത്തെ ഞങ്ങൾ മേൽച്ചുണ്ടിൽ നിർത്തി
ശ്രോതാക്കളെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. അതായത് നാഗരസലം പനയോലയിൽ കൊണ്ട് പനയോല ഇരുത്തിൽ കൊണ്ട് തീർത്തെടുത്തതാണ് ഈ നാഗം. നോക്കൂ, ഈ നാഗത്തെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വളഞ്ഞു മുഴിഞ്ഞ് കിടക്കുകയാണ്. അത് കയ്യിൽ തന്നെ നമുക്ക് നേരിട്ട് പിടിച്ച് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ആ നാഗത്തെയാണ് ഞങ്ങൾ മേൽച്ചുണ്ടിൽ നിർത്തി കാണിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ പൂർവാധിക പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ശ്രദ്ധാപൂർവമുള്ള ഈ ഒരു കലാരൂപം അവിടെ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും ഒരു ബിഗ് ക്ലാപ്പ് ഇതിന് ശേഷം ഞങ്ങൾക്ക് തരണം. ദയവേ പുനം തേടുപാമ്പേ ആനന്ദ ചിത്തനെ വെച്ചാടുപാമ്പേ ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദ ചിത്തനെ വെച്ചാടുപാമ്പേ അക്കര വടകര വഞ്ചി മുട്ടി പാമ്പ് അക്കര വടകര വഞ്ചി മുട്ടി പാമ്പ് വാലും വളച്ചിരുന്ന മൂർഖൻ പാമ്പ് വാലും വളച്ചിരുന്ന മൂർഖൻ പാമ്പ് അക്കരെ വളകര വഞ്ചി മൂട്ടി പാമ്പ് വാലും വളച്ചിരുന്ന മൂർഖൻ പാമ്പ് ഉത്തക്കുഴിയിലെ മണ്ണെടുത്ത പാമ്പ് ഉത്തക്കുഴിയിലെ മണ്ണെടുത്ത പാമ്പ് ഉദരപുനത്തിൽ വച്ച് മുട്ടയിട്ട പാമ്പ് ഉദരപുനത്തിൽ വച്ച് മുട്ടയിട്ട പാമ്പ് ആടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ ആടുപാമ്പേ ആടാടുപാമ്പേ 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 ആടാടുപാമ്പേ. അവസാനമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ചൂതുപടി എന്ന ഒരു കലാരൂപമാണ്. ചൂതുപടി എന്നാൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ നോക്കുക, ഇതാണ് ചൂതുപടി എന്ന് പറഞ്ഞ ഈ കലാരൂപം. ഒരു ഐറ്റം ഇതിനകത്ത് നോക്കുക, എട്ട് കുടുക്കുകളുണ്ട്. എട്ട് കുടുക്കുകൾ, ഈ എട്ട് കുടുക്കുകളിലും കൈ തൊടാതെ നാക്കുകൊണ്ട് ഈർക്കിൽ കോർക്കുകയാണ് ശ്രീഞ്ചരി ഇവിടെ. ഈ ഒരു പരിപാടിയോടുകൂടി ഞങ്ങളുടെ ഈ എളിയ കലാരൂപം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ പരിലൊളിന്ദവനെ പാകിമണാളനേ പരിലൊളിന്ദവനെ പാകിമണാളനേ ഭക്തജന പരനേ പരിലൊളിന്ദവനെ പാകിമണാളനേ ഭക്തജന പരനേ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ കരുണ്യശീലനേ കരുമ്പുരാളനേ കരുണ്യ
ശീലനേ കാരുംപുരാണനേ രാവണ മാധനനേ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ രാമോപദേശനേ കീർത്തി പ്രകാശനേ രാമോപദേശനേ കീർത്തി പ്രകാശനേ കാത്തുകൊള്ളേണം രാഘവ രാമോപദേശനേ കീർത്തി പ്രകാശനേ കാത്തുകൊള്ളേണം രാഘവ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ പരിലുളിന്ദവനെ പാകിമണാളനേ പരിലുളിന്ദവനെ പാകിമണാളനേ ഭക്തജന പരനേ പരിലുളിന്ദവനെ പാകിമണാളനേ ഭക്തജന പരനേ രാഘവ കുലൈ പ്രേമ ഭജനമാകിയ ഭഗവാഗതി നമുക്കേ ഭഗവാഗതി നമുക്കേ